നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ 75 ഡേയ്സ് ടൈം ടേബിളിന്റെ ഡേ വൺ ആണ് ഇന്ന്. ഇന്ന് തന്ന ടോപ്പിക്കുകൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കുകളുടെ ഒരു ക്യുക്ക് റിവിഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് തന്ന എല്ലാ ടോപ്പിക്കുകളിലും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോയിന്റ്സ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം തന്ന ടോപ്പിക് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആണ്, യൂറോപ്യന്മാരുടെ ആഗമനം. അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ 4 പേരാണ് മെയിനായിട്ട് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികൾ: പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഈ 4 പേരെടുത്താൽ PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് പോർച്ചുഗീസുകാരെ പറ്റി തന്നെയാണ്. അപ്പോൾ പോർച്ചുഗീസുകാരെ പറ്റിയുള്ള പോയിന്റ്സ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ നോക്കിക്കോളുക. അതായത് ഏറ്റവും സിമ്പിളായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യന്മാർ. ഏറ്റവും സിമ്പിളായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ? ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി ആദ്യം എത്തിയ യൂറോപ്യൻ ശക്തി അല്ലെങ്കിൽ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാർ. അവസാനം തിരിച്ചു പോയത് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരെ പറ്റിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. 2-3 എക്സാമ്പിൾസ് പറയാം. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി: പോർച്ചുഗീസുകാർ. വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ വന്നിറങ്ങിയ വർഷം എന്നാണ്? 1498. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഭാരതത്തിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യത്തെ കോട്ട എവിടെയാണ്? കൊച്ചി. കൊച്ചിയിലെ ഏത് കോട്ടയാണ്? മാനുവൽ കോട്ട. മാനുവൽ കോട്ട പണിത വർഷം 1503. ആരാണ് പണിതത്? അൽബുക്കർക്ക്. ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കിക്കോളാം. അടുത്തത് ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയിമാരെ നോക്കിക്കോളാം. ആദ്യത്തെ വൈസ്രോയി ആരാണ്, രണ്ടാമത്തെ വൈസ്രോയി ആരാണ് എന്നൊക്കെ എടുത്ത് ചോദിക്കും. ആദ്യത്തെ വൈസ്രോയി ആരാണ്? അൽമേഡ, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. രണ്ടാമത്തെ വൈസ്രോയി ആരാണ്? അൽബുക്കർക്ക്. അൽബുക്കർക്ക്. ഈ രണ്ടാമത്തെ വൈസ്രോയി കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് മറക്കണ്ട. പിന്നെ യൂറോപ്യന്മാർ പണി കഴിപ്പിച്ചുള്ള കോട്ടകളെല്ലാം നോക്കുക. പള്ളിപ്പുറം കോട്ട, മാനുവൽ കോട്ട, ആയിക്കോട്ട, അഴിക്കോട്ട, ഇതെല്ലാം ഒരു കോട്ട തന്നെയാണ്. എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, കൊച്ചിയിൽ. പിന്നെ സെന്റ് ആഞ്ചലോ കോട്ട. സെന്റ് ആഞ്ചലോ കോട്ട എവിടെയാണ്? കണ്ണൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് രണ്ടും നോക്കിക്കോളാം. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺ അക്കാഡമിയിൽ കേരള PSC വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൺ അക്കാഡമിയിൽ റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ബാച്ച് കോഴ്സിൻ്റെ കാര്യം പറയാം. 100 ദിവസത്തെ LDC മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജേതാവ് എന്നാണ് ഈ കോഴ്സിൻ്റെ പേര്. June 23rd സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ 11 എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തു തരുന്നത്, 11 ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു കോഴ്സ് 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, ടോട്ടൽ 19% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് പോർച്ചുഗീസുകാരുടെ പ്രധാന സംഭാവനകളാണ്. പോർച്ചുഗീസുകാരുടെ പ്രധാന സംഭാവനയായിട്ട് എടുത്ത് ചോദിക്കുന്ന ഏതാ? ചവിട്ട് നാടകം. ചവിട്ട് നാടകമാണ് PSC എപ്പോഴും ചോദിക്കാറുള്ളത്. പിന്നെ ഇവർ കൊണ്ടുവന്ന കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, മരിച്ചീനി, വറ്റൽമുളക് തുടങ്ങിയവയും ഓർക്കുക. പോർച്ചുഗീസുകാരിൽ നിന്ന് മലയാള ഭാഷ സ്വീകരിച്ച കുറച്ച് പദങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ചാവി, മേസ്തിരി, വികാരി, ബെഞ്ച്, ചായ, കൊന്ത, എക്സെട്ര, അങ്ങനത്തെ വേർഡ്സ് നോക്കിക്കോളാം. പിന്നെ പോർച്ചുഗീസുകാരുടെ കാര്യം പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് പോർച്ചുഗീസുകാർ തിരികെ പോയ വർഷം 1961 പോർച്ചുഗീസുകാരെ ഇവിടുന്ന് തുരത്താൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ ഏതായിരുന്നു? ഓപ്പറേഷൻ വിജയ്. അത് ഓർക്കുക. വാസ്കോഡ ഗാമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. വാസ്കോഡ ഗാമയാണ് മെയിനായിട്ടുള്ള അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ എന്നറിയപ്പെടുന്ന വാസ്കോഡ ഗാമ. പിന്നെ പോർച്ചുഗീസുകാരെ പറ്റി പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർമാരെ പറ്റി നോക്കണം. അതുമായിട്ട് കണക്ട് ചെയ്ത് സാമൂതിരിമാരെ പറ്റിയും കൂടി ഒന്ന് നോക്കിക്കോളാം. ഇത്രയാണ് പോർച്ചുഗീസുകാരെ പറ്റി നോക്കാനുള്ള പോയിന്റ്. പിന്നെ ഡച്ചുകാർ. അടുത്ത ഡച്ചുകാരാണ്. പോർച്ചുഗീസുകാരെ കഴിഞ്ഞാൽ PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഡച്ചുകാരെ പറ്റി തന്നെയാണ്. അപ്പോൾ ഡച്ചുകാരെ പറ്റി മെയിനായിട്ട് ചോദിക്കും ലെന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഡച്ചുകാർ. അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസ് ഈസ് റിലേറ്റഡ് വിത്ത് വിച്ച് ഫോറിൻ കൺട്രി? ഡച്ച്.
അതുപോലെ ഹോർത്തോസ് മലബാറിക്കസ് ആണ് മെയിൻ ആയിട്ട് അവരുടെ സംഭാവനകൾ ആസ്പദമാക്കി ചോദിക്കാറുള്ളത്. അതിന് മിക്ക ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഹോർത്തോസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ്, പിന്നെ അതുപോലെ ഹോർത്തോസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്, അഡ്മിറൽ വാൻഡ്രീഡ്, അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചോളാം. ഹോർത്തോസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ഡോക്ടർ കെ എസ് മണിലാൽ. ഓക്കെ, ഇനി അടുത്തത് ഡച്ചുകാരെ പറ്റി നോക്കുമ്പോഴത്തേക്കും മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള സന്ധി ഏതാണ്? മാവേലിക്കര സന്ധി. അതാണ് ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധി. അതുപോലെ കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു. വർഷം 1741 ഓഗസ്റ്റ് മാസം 10 ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഡച്ചുകാരെ പറ്റി ഓർത്തിരിക്കുക. അടുത്ത ഫ്രഞ്ചുകാർ. ഫ്രഞ്ചുകാരെ പറ്റി മെയിൻ ആയിട്ട് കർണാട്ടിക് യുദ്ധങ്ങൾ നോക്കുക. കർണാട്ടിക് യുദ്ധങ്ങൾ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. ആരൊക്കെ തമ്മിലാണ് കർണാട്ടിക് യുദ്ധം നടന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മാഹി, കേരളം, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രാനഗർ, കാരക്കൽ. ഇതിലെ മാഹിയുടെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശം ഏതാണ്? മാഹിയാണ് ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശം. പിന്നെ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ പ്രധാന ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരി. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം ഏതാണ്? വാണ്ടിവാശ് യുദ്ധം. വാണ്ടിവാശ് എവിടെയാണ്? ഇപ്പോൾ തമിഴ്നാട്ടിലാണ്. 1760 ആ യുദ്ധം നടന്നത്. അത് കഴിഞ്ഞിട്ട് വന്ന ഒരു രാജ്യമാണ് ഡെൻമാർക്ക്. ഡെൻമാർക്കുകാരെ പറ്റി കുറച്ചേ പഠിക്കാനുള്ളൂ. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം കൊടുക്കുക, 1616. ഓക്കെ, അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാരെ പറ്റിയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കാം. അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ്? മാസ്റ്റർ റാൽഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന മാസ്റ്റർ റാൽഫിച്ച് ആണ്. അത് തുടങ്ങി ഈസ്റ്റ് ഇന്ത്യ കമ്പനി വർഷങ്ങൾ പഠിക്കുക. എല്ലാ കമ്പനികളുടെയും, ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുടെയും വർഷം പഠിക്കുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602. ആരോ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 1604 എന്ന്. 1602 ആണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. പിന്നെ ഇവരെ വിളിക്കുന്ന പേരുകൾ ഓർക്കുക. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൂ വെയർ നോണസ് ലെന്തക്കാർ ഇൻ കേരള ഹിസ്റ്ററി. ഇത് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 2019 ചോദിച്ച ചോദ്യമാണ്. ലെന്തക്കാർ എന്നറിയപ്പെടുന്ന ആരാ? ഡച്ചുകാരാണ്. അതുപോലെ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. ലെന്തക്കാർ ഡച്ചുകാർ, വെള്ളക്കാർ ബ്രിട്ടീഷുകാർ. ഓക്കെ, അപ്പൊ ഇത്രയേ ഓർക്കാം. പിന്നെ കർണാട്ടിക് യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞു. കർണാട്ടിക് യുദ്ധം ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലാണ് നടന്നത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. ഈ യുദ്ധങ്ങൾ അവസാനിക്കാൻ കാരണമായ സന്ധികൾ ഒന്ന് നോക്കുക. ആദ്യത്തെ കർണാട്ടിക് യുദ്ധം ഏതാണ്? ആക്സ്ല ചാപ്ല സന്ധിയാണ്. രണ്ടാമത്തെ പോണ്ടിച്ചേരി സന്ധിയാണ്. മൂന്നാമത്തെ പാരീസ് ഉടമ്പടിയാണ്. അത് കഴിഞ്ഞ് മൈസൂർ യുദ്ധങ്ങൾ നോക്കിക്കൊള്ളാം. മൈസൂർ യുദ്ധങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈദരലിയും ടിപ്പു സുൽത്താനും, അതുപോലെ ടിപ്പു സുൽത്താൻ പഠിക്കുമ്പോൾ ടിപ്പു സുൽത്താനെ പറ്റിയുള്ള കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നമ്മുടെ എസ് സി ആർ ടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? അതുപോലെ തന്നെ ട്രീ ഓഫ് ലിബേർട്ടി, ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടത് ആരാണ്? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കോളാം. ഓക്കെ, ഇനി ഇത് അവസാനിക്കുന്നത് പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം. പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം, അത് നോക്കിക്കോളാം. ഓക്കെ, അത് രണ്ടും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ, എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ 7th standard എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് എന്നൊരു ചാപ്റ്ററിലാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും എല്ലാം കൊടുത്തിട്ടുണ്ട്. വർഷമടക്കം നോക്കുക. ഓക്കെ, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, അത് താഴെ കമന്റ് ചെയ്യാം എൻ്റെ ആൻസർ. ഇരുട്ടറ ദുരന്തം ഏത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇരുട്ടറ ദുരന്തം? ഒന്ന് കമന്റ് ചെയ്യുക താഴെ. ഓക്കെ, ഈ മൂന്ന് ടോപ്പിക്കിലും നിങ്ങൾക്ക് നോക്കാനുള്ളത്, ഞാൻ രണ്ട് മൂന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, താഴെ കമന്റ് ചെയ്യുക കേട്ടോ, ആൻസേഴ്സ് താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, മലയാളക്കരയിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് തയ്യാറാക്കിയ ഹോർത്തോസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഓക്കെ, ഹോർത്തോസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഓപ്ഷൻസ് തരാം, ജർമ്മൻ, ഇംഗ്ലീഷ്, മലയാളം, ലാറ്റിൻ. ഏത് ഭാഷയിലാണ് ഹോർത്തോസ് മലബാറിക്കസ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്? ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ, ആദ്യത്തെ ചോദ്യം ഏതായിരുന്നു? ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഇരുട്ടറ ദുരന്തം. ഇരുട്ടറ ദുരന്തം ഒന്നാമത്തെ ചോദ്യം, ഒന്നെന്ന് പറഞ്ഞിട്ട് ആൻസർ ചെയ്യുക. ഇതിപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ്, ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി ഏത്? ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്?
അതിൻ്റെ ആൻസർ ഒന്ന് കമൻ്റ് ചെയ്യുക. ബ്രിട്ടീഷ് നാലാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം, ശ്രദ്ധിച്ചേക്ക, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏത്? അതാണ് അടുത്ത ചോദ്യം. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം, ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം. ഈ പഴശ്ശി വിപ്ലവമൊക്കെ ഇതിനിടയിൽ എങ്ങനെ കയറി വന്നേ? ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ വിപ്ലവങ്ങളൊക്കെ നടന്നത്. അതായത് ബ്രിട്ടീഷുകാരെ പഠിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അത് കണക്ട് ചെയ്ത് ചോദിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പറയാം. ഇപ്പൊ എത്ര ചോദ്യങ്ങളായി? അഞ്ച് ചോദ്യങ്ങളായില്ലേ. ആറാമത്തെ ചോദ്യം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആറാമത്തെ ചോദ്യം എന്താ? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കമന്റ് ചെയ്തോണേ. ഏഴാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് റിവോൾട്സ് കൈതേരി അമ്പൂ നായർ പാർട്ടിസിപ്പേറ്റഡ്? കൈതേരി അമ്പൂ നായർ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് താഴെ പറയുന്ന ഏത് കലാപത്തിലാണ്? സാന്താൾ റിവോൾട്ട്, കുരിശ്ശിയ റിവോൾട്ട്, മാപ്പിള റിവോൾട്ട്, പഴശ്ശി റിവോൾട്ട്. ഇതിൽ ഏതിലാണ് കൈതേരി അമ്പൂ നായർ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? ഇപ്പൊ ഏഴ് ചോദ്യങ്ങളായില്ലേ. ഈ ഏഴിന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ ഈ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് പഠിക്കുമ്പം, അത് കൂടാതെ നേരത്തെ പറഞ്ഞ കർണാട്ടിക് യുദ്ധങ്ങൾ നോക്കുക, അതുപോലെ മറാത്ത യുദ്ധമല്ല മൈസൂർ യുദ്ധങ്ങൾ നോക്കുക. മറാത്ത യുദ്ധം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധികൾ ജസ്റ്റ് നോക്കി വെക്കുക. ആരൊക്കെ തമ്മിലായിരുന്നു അതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. പിന്നെ പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം അത് നോക്കിക്കൊള്ളാം. നമ്മുടെ സെവൻത് സ്റ്റാൻഡേർഡ് SCERT നോക്കുക. പിന്നെ ഈ ബ്രിട്ടീഷുകാർക്കൊക്കെ എതിരെ കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ, പഴശ്ശി കലാപം, കുറിശ്ശിയ കലാപം, അതുപോലെ കുളച്ചൽ യുദ്ധം, അതൊക്കെ നോക്കിക്കൊള്ളാം. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ്. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ടും ക്ലാസിഫിക്കേഷൻ രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്നാമത്തെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അസേർട്ടീവ് സെൻറ്റൻസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഈ നാല് ടൈപ്പ്. ഒരു അഞ്ചാമത്തെ ഒരു ടൈപ്പും കൂടെ ഉണ്ട്, ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞ ടൈപ്പും കൂടെ ഉണ്ട്. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയത്തില്ലേ, മേ ഗോഡ് ബ്ലെസ് യു, അങ്ങനെയൊക്കെ പറയത്തില്ലേ. അപ്പം അങ്ങനത്തെ സെൻറ്റൻസ് ആണ് എന്ത്? ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ്. അപ്പൊ ഈ നാല് ടൈപ്പാണ് മെയിൻ ആയിട്ട് നമ്മുടെ അസേർട്ടീവ് സെൻറ്റൻസ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെൻറ്റൻസ്, അല്ലെങ്കിൽ അഫിർമേറ്റീവ് സെൻറ്റൻസ്. ഈ നാല് പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ആ സെൻറ്റൻസ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഈ നാല് ടൈപ്പും നോക്കുക. ഓരോ സെൻറ്റൻസ് തന്നിട്ട് ഇത് ഏത് സെൻറ്റൻസ് ആണെന്ന് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ്, ഈ നാല് ടൈപ്പ് നോക്കുക. ഇതിന് ക്ലാസ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഡിഫറൻസ് വെച്ച് നോക്കിയാൽ മതി. സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് മെയിൻ ക്ലോസുകൾ കാണും ആ സെൻറ്റൻസിൽ. കോംപ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മെയിൻ ക്ലോസും രണ്ട് സബോർഡിനേറ്റ് ക്ലോസും കാണും. കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന് പറയുമ്പം രണ്ട് മെയിൻ ക്ലോസും രണ്ടോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും കാണും. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കിയിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്തോളാം. പദശുദ്ധിയിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമത്തത് കവയിത്രി, കവയിത്രി. രണ്ട് നിഖണ്ഡു, നിഖണ്ഡു. സ്രഷ്ടാവ്, സമ്രാട്ട്. തർജമ, ചെമപ്പ്. ഐകമത്യം, അതിഥി. ശിപാർശ, അസ്ഥികൂടം. പതിവ്രത, അസന്നിഗ്ധം, അസന്നിഗ്ധം. ഓക്കെ, പിന്നെ ചോദിക്കുന്നത് അണ്ടകടാഹം, പീഡനം. സ്രഷ്ടാവ് പറഞ്ഞു, വൃശ്ചികം. സന്നിഗ്ധവും നോക്കിക്കോളാം, അസന്നിഗ്ധവും നോക്കിക്കോളാം. അടിമത്തം, സന്യാസം, സന്യാസം. യഥേഷ്ടം, യഥോചിതം. ആജാനുബാഹു, ആജാനുബാഹു. അധ്യാപകൻ, സമകാലികൻ. യാദൃച്ഛികം, അന്തഃഛിദ്രം. പ്രായച്ചിത്തം, കവയിത്രി പറഞ്ഞു. അധ്യക്ഷൻ, കർക്കടകം. തയ്യാറെടുക്കുക, ഗരുഡൻ. ഇതി കർത്തവ്യതാ മൂഢൻ, ഇതൊരു എക്സാമിന് ചോദിച്ചതാണ്, ഇതി കർത്തവ്യതാ മൂഢൻ. ആധ്യാത്മികം, നൈഷ്ഠികം. ഓക്കെ, അപ്പം ഇത്രയും വേർഡ്സ് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കാം. ലൗകികം, ലൗകികം അതും കൂടി ഒന്ന് നോക്കാം.
ഓക്കെ. ഇനി കമ്പ്യൂട്ടർ സയൻസിലെ ഇൻപുട്ട് ഡിവൈസസ്, ഇൻപുട്ട് ഡിവൈസസ് ആണ് ഇന്ന് പഠിക്കാൻ തന്നത്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസിൽ ഞാൻ എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ട് കുറച്ച് ഇൻപുട്ട് ഡിവൈസസ് നോക്കാൻ പറഞ്ഞു, അതൊന്ന് പറഞ്ഞുതരാം. കാണാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻപുട്ട് ഡിവൈസസ്: കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, എഴുതിയെടുക്കുക, മൈക്രോഫോൺ, ടച്ച് സ്ക്രീൻ, ഗ്രാഫിക് ടാബ്ലറ്റ്, സ്കാനർ, ബാർകോഡ് റീഡർ, ക്യു ആർ കോഡ് റീഡർ, ബയോമെട്രിക് സെൻസർ, ബയോമെട്രിക് സെൻസർ, സ്മാർട്ട് കാർഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ. ഡിജിറ്റൽ ക്യാമറ എന്നിട്ട് പറയാം: കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ, ഗ്രാഫിക് ടാബ്ലറ്റ്, മൈക്രോഫോൺ, സ്കാനർ, ബാർകോഡ് റീഡർ, ബയോമെട്രിക് സെൻസർ, ക്യു ആർ കോഡ് റീഡർ, സ്മാർട്ട് കാർഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ. ക്യു ആർ കോഡിൻ്റെ ഫുൾ ഫോം എന്താ? ക്യുക്ക് റെസ്പോൺസ് എന്നാണേ. ഇത്രയാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ ഒന്ന് എഴുതിയിട്ട് ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു സെഷൻ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം അറിയിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നാളെ ഡേ ടു ആണ്, നാളത്തെ ടോപ്പിക്കുകൾ പഠിച്ചു വരും. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു. ഇനി നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, ഈ രണ്ട് എക്സാമിനും വേണ്ടിയിട്ട് 75 days കോഴ്സ് ദൗത്യം എന്ന പേരിൽ June 24th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 9 educators ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്, 9 top educators. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും കിട്ടുന്നതാണ്. അപ്പോൾ റെഫറൽ കോഡ് മറക്കണ്ട, ടിപ്സ് ആൻഡ് ട്രിക്സ്. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രീ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, സ്പെഷ്യൽ ക്ലാസ്സസ്, സ്പെഷ്യൽ ക്യൂസസ്, പിന്നെ PDF notes, ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്.